പ്രിയമുള്ളവരെ, 69-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അതതിന്റെ പരകോടിയിലേക്ക്, ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തി നിൽക്കുന്നു. ആരായിരിക്കും പുന്നമടയിലെ ജലരാജാവ്? ആരായിരിക്കും വേഗരാജാവ്? ആരായിരിക്കും പുന്നമടയിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വെള്ളിക്കൊപ്പ്, ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കൊപ്പ് നേടുക. 4 വള്ളങ്ങൾ മത്സരിക്കുന്നത് അങ്ങ് കിഴക്കേറ്റത്തെ ട്രാക്കിൽ. 1-ാം ട്രാക്കിലുള്ളത് വിജയപുരം പള്ളാത്തുരുത്തി ബോട്ട്ലബ്. 4:18 കൊണ്ട് ഫൈനൽ യോഗ്യത നേടിയ പള്ളാത്തുരുത്തി ബോട്ട്ലബിന്റെ വിജയപുരം തുണക്കുട്ടന്മാരുടെ മെയ്കരുത്തിൽ വരുന്ന വള്ളം വിജയപുരം. മറ്റേതാ നടുഭാഗം, 2-ാം ട്രാക്കിൽ നടുഭാഗം യുണൈറ്റഡ് ബോട്ട്ലബ് കൈനഗരി തുടയുന്ന നടുഭാഗം. വള്ളംകളി ആരാധകരുടെ ഹൃദയത്തിലേറിയ പേര്, 3 അക്ഷരം, UBC യുണൈറ്റഡ് ബോട്ട്ലബ് കൈനഗരി. 3-ാം ട്രാക്കിലുള്ളത് ചമ്പക്കുളം കുമരകം ടൗൺ ബോട്ട്ലബിന്റെ ചമ്പക്കുളം. 4:26 കൊണ്ട് ആ ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയവരുടെ പേര് കുമരകം ടൗൺ ബോട്ട്ലബ്. മറ്റത് മഹാദേവിക്കാട് കാട്ടിൽ തക്കേതിൽ, കേരള പോലീസിന്റെ മഹാദേവിക്കാട് കാട്ടിൽ തക്കേതിൽ. അങ്ങനെയൊന്നും പ്രവചിക്കാൻ കഴിയുന്നൊരു മത്സരമായിരിക്കില്ല ഇത്. ഒരേപോലെ എന്തൊരു വരവാണിത്! അമ്പോ, എന്തൊരു വരവ്! ആരാണ് മുന്നിൽ? ഒട്ടും പ്രവചിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ പുന്നമടയുടെ ചുറ്റുമുള്ള നെൽവയലുകളുടെ പച്ചപ്പിൽ, ഹരിതാഭയിൽ, ഭംഗിയിൽ, ജനക്കൂട്ടത്തിൽ, ആളാരവങ്ങളുടെ ഇടയിലൂടെ ആ 1,150 മീറ്റർ നീളമുള്ള നെട്ടയത്തിലൂടെ കുഴഞ്ഞു വരുന്ന 4 ജലരാജാക്കന്മാർ. പണ്ട് കരിനാഗങ്ങൾ എന്ന് പറയും, ഇപ്പോ എവിടെയാണ് കരി? എവിടെയാണ് കറുപ്പ് നിറം? എല്ലാം അങ്ങ് നിറം മാറ്റി വരികയല്ലേ. നീയപുരത്തിന്റെ നിറം കണ്ടോ? നീലനിറം. ചമ്പക്കുളത്തിന്റെ നിറം കണ്ടോ? അങ്ങ് അടുഭാഗത്തിന്റെ നിറം കണ്ടോ? കാട്ടിൽ തക്കേതിന്റെ നിറം കണ്ടോ? അങ്ങനെ ആവേശത്തിൽ ഒപ്പം പിടിക്കാൻ കുറെ ബോട്ടുകളുണ്ട്. അവരൊക്കെ എന്ത് ആവേശത്തോടുകൂടി വരികയാണ് ചമ്പക്കുളം. ചരിത്രത്തിൽ പടമയുടെ പേര് ഒരുപാട് ചേർത്ത് വെച്ച ചമ്പക്കുളം. 1989-ലും 91-ലും 94-ലും 95-ലും 96-ലും ഒക്കെ എത്ര നെഹ്റു ട്രോഫി നേടിയ വള്ളം ചമ്പക്കുളം. കോയിൽമുക്ക് നാരായണനാചാരി പണ്ട് ഒളുകുത്തിയെങ്കിൽ മകൻ ഉമാമഹേശ്വരൻ പുത്തൻ വള്ളം അടുത്ത ചമ്പക്കുളം വള്ളം. അതൊരു കുടുംബത്തിന്റെ ശാസ്ത്രശില്പികളുടെ വള്ളംകളി രംഗത്തെ കുടുംബത്തിന്റെ മത്സരം കൂടിയാവുകയാണ്. സാബു നാരായണനാചാരി പണിത വിജയപുരവും നടുഭാഗവും ഉമാമഹേശ്വരൻ പണിത ചമ്പക്കുളവും മഹാദേവിക്കാടും തമ്മിലുള്ള മത്സരം. ഒട്ടും പ്രവചിക്കാൻ കഴിയില്ല. ഇതെങ്ങനെ പറയും? ഇത് ആരാണ് മുന്നിൽ? ചാട്ടുളി പോലെ കരിനാഗങ്ങൾ ജലതുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് അവരങ്ങനെ വരികയാണ് വിജയപുരം. അടുത്ത കാലത്തിറങ്ങിയ വള്ളം ആരാ തുറയുന്ന? നിലവിലെ ചാമ്പ്യന്മാർ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. 1-ാം അണിയത്ത് 1-ാം തുറയിലിരിക്കുന്നത് ആരാ? വരുൺ ശർമ്മ. ആരാ നയിക്കുന്നേ? മനോജ് പവിത്രൻ. ആ തോർത്ത് കറക്കിയുള്ള ആ താളത്തിന്റെ മാറ്റമൊന്ന് കണ്ടോ? അതിങ്ങനെ തുഴച്ചിൽക്കാരുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുമോ UBC? 63-ലും 64-ലും 65-ലും 67-ലും 76-ലും 77-ലും 79-ലും 81-ലും 93-ലും 94-ലും 2000-ലും 2001-ലും 2002-ലും 2003-ലും 2004-ലും ചില്ലറ കാര്യമാണോ? 12 തവണ നെഹ്റു ട്രോഫി നേടിയ നടുഭാഗം ആര് ജയിക്കും? നടുഭാഗമോ വിജയപുരം? നടുഭാഗം അല്ല, പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതെങ്ങനെ പറയും? എന്തൊരാവേശം! ഇത് 1 സെക്കൻഡുകളുടെ പോലും വ്യത്യാസമില്ലല്ലോ. ഒരേപോലെ വരികയാണല്ലോ. ആ UBC 1-ാം അണിയത്തിരുന്ന് തുടയുന്ന സെബിൻ മാത്യുവിനെ കണ്ടോ? പണ്ട് പലരും പരിഹരിച്ചു വിട്ട സെബിൻ മാത്യു അവനൊന്ന് തുഴമറിച്ചു. മുന്നിലാണ് വിജയപുരം, മുന്നിലാണ് പള്ളാത്തുരുത്തി, മുന്നിലാണ് പള്ളാത്തുരുത്തി, മുന്നിലാണ് 9-ാം നമ്പർ വള്ളം. അത് UBC നടുഭാഗം ഒരല്പം പിന്നിലാ. പക്ഷേ പഞ്ചപാണ്ഡവന്മാർ, അമരങ്കാക്കുന്ന പഞ്ചപാണ്ഡവന്മാർ, സൈജോപ്പനും കണ്ണനും ശിനുവും പിന്നെ തുട്ടുവും രാഗീശം പിഴയുന്ന നയിക്കുന്ന അമരക്കാർ ഇല്ല, അവർ തമ്മിലാണ് മത്സരം. 3-ാം ട്രാക്കിലെ ചമ്പക്കുളം ഒരു തലയെടുത്ത് വെച്ചിട്ടുണ്ട്. നോയിക്കേ, ഒരല്പം മുന്നിലേക്ക് പോകുന്നുണ്ട്. ചമ്പക്കുളമാണോ വിജയപുരമാണോ? നടുഭാഗം ഒരല്പം പുറകിൽ പോയി. മഹാദേവിക്കാട് രാജ്യത്തക്കേതിൽ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഇതെന്തൊരു മത്സരം! ആരാണ്? ഇല്ല, വിജയപുരമോ അതോ ചമ്പക്കുളമോ? വിജയപുരമോ ചമ്പക്കുളമോ? പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കൊരു മത്സരം. ഇതെന്തൊരു മത്സരം! ഇങ്ങനെ ഒരു മത്സരം സമീപകാലത്തുണ്ടായിട്ടുണ്ടോ? അയ്യോ, ഇതെന്തൊരു മത്സരം! വരുൺ ശർമ്മയാണോ, സെബിൻ മാത്യു ആണോ? ആരാണ് ചമ്പക്കുളത്തിന്റെ ദ ഗ്രേറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ഓഫ് ബോട്ട് റൈസ് എന്ന് വിശേഷിപ്പിക്കുന്ന അനിൽ കളപ്പുര 1-ാം അണിയത്തിരുന്ന ചമ്പക്കുളം അതോ മഹാദേവിക്കാട് കാട്ടിൽ തക്കേതിലോ? ജഡ്ജസിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു മത്സരം
ഇത് ഇത് ആര് വിജയ് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു മത്സരമായി മാറിയിരിക്കുകയാണ്. ആരാണ് വിജയ്? ആരാണ് വിജയ്? ആരാണ്? ഇല്ല, വള്ളംകളിയുടെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനൊരു മത്സരം ഉണ്ടായിട്ടുണ്ടാവില്ല. നോക്കൂ നോക്കൂ, കരിനാഗങ്ങൾ അവർ നാലു പേരങ്ങനെ. എന്തൊരു മത്സരം, എന്തൊരു മത്സരം, എന്തൊരു മത്സരം! വീയപുരം, വീയപുരം അവന് മുന്നിൽ. വീയപുരം വല്ലാത്തുരുത്തേക്ക് ഇത് തുടർച്ചയായ നാലാമത്തെ വിജയം.